അത് എന്നെ കേൾക്കുന്നവർ തിരിച്ചറിയണം. വെറുതെ ചെടി നടാൻ ഒരു ജ്വരം കയറുകയല്ല വേണ്ടത്, അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ സത്യം എന്നെ നയിക്കുന്നുണ്ട്. ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി. എല്ലാവരും വീട്ടിൽ സേഫ് ഒക്കെ അല്ലേ? ഒത്തിരി സൂക്ഷിക്കണം കേട്ടോ. ഒരു ചെറിയൊരു അശ്രദ്ധ മതി നമ്മൾക്ക് കോവിഡൊക്കെ വരാനായിട്ട്. എനിക്ക് 2 മാസം മുമ്പ് കോവിഡ് പോസിറ്റീവ് ആയതാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. പിന്നെ ചില സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് വരാനുള്ള സാഹചര്യം. എന്റെ പപ്പ മരിച്ചിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ചടങ്ങുകളിലൊക്കെ വന്നപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ഇപ്പൊ അനാവശ്യമായിട്ടൊക്കെ പുറത്തിറങ്ങുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നല്ല ബുദ്ധിമുട്ടാണ് ഇത് വന്നു കഴിഞ്ഞാൽ. എന്റെ 2 മാസം അങ്ങനെ പോയതാണ്. അപ്പൊ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അച്ഛന്റെ തോട്ടത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ 4 പാട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 5-ാമത്തെ പാട്ടാണ്. അപ്പൊ ഒത്തിരി പേർക്ക് അച്ഛന്റെ തോട്ടം ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ അച്ഛന്റെ കെയറിംഗ് ടിപ്സും അച്ഛൻ സീക്രട്ട് ആയിട്ട് ചെയ്യുന്ന വളപ്രയോഗവും ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായതെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ ഒത്തിരി പേര് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അച്ഛൻ നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ചാനലിലൂടെ നിങ്ങളുടെ തോട്ടം, മനോഹരമായ തോട്ടങ്ങളോ വീടോ കാണിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അച്ഛന്റെ തോട്ടത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. ഇന്ന് നമ്മൾ മാക്സിമില്യം കോൾബേ ചർച്ച് നെട്ടിനുംപള്ളി പള്ളിയുടെ ഇടത് ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തതാണ് ചെടികളാണ് കാണാൻ പോണേ. ഇടത് ഭാഗത്ത് മുൻഭാഗത്ത്, പള്ളിയുടെ മുൻഭാഗത്ത് ഇടത് ഭാഗത്ത് മതിലിനോട് ചേർന്ന് നല്ല ഭംഗി തന്നെ ഒരു കളർഫുൾ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ലോൺ പിടിപ്പിച്ചിട്ടുണ്ട്. ലോണിനോട് ചേർന്ന് തന്നെ ആർക്കേറിയ പ്ലാന്റും സൈപ്രസ് പ്ലാന്റൊക്കെ 8 വർഷം മുമ്പ് ഈ പള്ളി പണിത ഉടനെ തന്നെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അത് അച്ഛൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുതിയ ചെടികൾ അതിനോട് ചേർന്ന് തന്നെ വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. അതായത് ഒരു ആർക്കേറിയ പ്ലാന്റ് അത് നല്ല ഹൈറ്റ് വെച്ചിട്ട് നല്ല വലുപ്പം വെച്ച് ഇലകളൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ചെടിയാണല്ലോ സൈപ്രസ് പ്ലാന്റും ആർക്കേറിയ പ്ലാന്റൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ അച്ഛൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചട്ടിയിലായിട്ട് ഓർണമെൻ്റൽ പൈനാപ്പിൾ, ഇതാ ഇത് നല്ല ഭംഗിയിൽ തന്നെ അത് നിൽക്കുന്നുണ്ട്. പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്, നല്ല പിങ്ക് കളറായിട്ടുള്ള ഒരു പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അത് ചട്ടി നിറഞ്ഞ് നിറയെ തൈകളായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒരു ചട്ടിയാണ് അച്ഛനുള്ളത്. എൻ്റെ കയ്യിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചെടി ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇപ്പം ഇത് കണ്ടപ്പോൾ ഓർക്കുകയാണ് അത് എങ്ങനെയെങ്കിലും, അത് എൻ്റെ കയ്യിൽ പൈനാപ്പിളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് കണ്ടപ്പോൾ ഓർക്കുകയാണ് അത് എങ്ങനെയെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുമായിരുന്നു എന്ന്. ഇതൊരു പെഡിലാന്തസ് പ്ലാന്റ് ആണ്. അത് നല്ലൊരു കളറായിട്ട് നിൽക്കുന്നുണ്ട്. അതാ ഇത് ഒരു പിങ്ക് കളറും വൈറ്റും പച്ചയും എല്ലാം ചേർന്ന് ചട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ പെഡിലാന്തസ് പ്ലാന്റ് വെച്ചാലാണ് ഇത്രയും കളർഫുള്ളായിട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് തണലത്താണെങ്കിൽ ആ ഒരു പച്ച കളർ മാത്രമായിട്ട് നിൽക്കും. പക്ഷേ ഈ വെയിൽ വരുമ്പോഴാണ് ഇത്രയും, ഇത് നല്ല ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ കളറുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണേന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇത് തന്നെ അച്ഛൻ ഒരു 15 ചട്ടികളോളം ഈ പെഡിലാന്തസ് പ്ലാന്റ് തന്നെ ഉണ്ട്. അത് നല്ല തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അതായത് ക്രോട്ടൺസ് അച്ഛൻ പിടിപ്പിച്ച് തുടങ്ങിയേക്കുന്നതാണ് ക്രോട്ടൺ പ്ലാന്റ്. അത് അച്ഛൻ ഇപ്പോൾ പുതിയതായിട്ട് അച്ഛന് ഒത്തിരി ക്രോട്ടൺസിൻ്റെ കളക്ഷൻ ഉണ്ട്. അത് കവറുകളിലൊക്കെ ആയിട്ട് ഒത്തിരി അച്ഛൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ലോണിനോട് ചേർന്ന് തന്നെ ഒത്തിരി ക്രോട്ടൺ പ്ലാന്റ് ചട്ടികളിൽ അച്ഛൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് അതിൻ്റെ കളറുകളൊക്കെ, ക്രോട്ടൺസ് പ്ലാന്റ് വെയിലത്ത് വെക്കുമ്പോഴാണല്ലോ കളറുകളൊക്കെ നല്ല തെളിഞ്ഞ് വരുള്ളൂ. ഈ പുല്ലിനോടിൻ്റെ നടുക്കായിട്ട് ലോറാ പെറ്റലം, അത് ചട്ടികളിലായിരുന്നു. അച്ഛൻ ഈ ഇടയ്ക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി ലോണിൻ്റെ നടുക്ക് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ അത്രയും സ്ഥലത്ത് അതുകൊണ്ട് ലോൺ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ലോൺ അങ്ങനെ കയറി വരണം, അതിൻ്റെ ചോട്ടിലേക്ക് കയറി വരണം. ഇത് വലിയൊരു ചട്ടിയിലായിട്ട് 10 മണിച്ചെടി നട്ടിട്ടുണ്ട്. അതാ ഇത് മതിലുമ്മയൊക്കെ പെൻഡാനസ് പ്ലാന്റാണ് അച്ഛൻ വെച്ചേക്കണത്. പിന്നെ മതിലിൻ്റെ ചേർന്ന് താഴ്ത്ത് മെലസ്റ്റോമ പ്ലാന്റും വെച്ചിട്ടുണ്ട്. ക്രോട്ടൺ പ്ലാന്റുകളൊക്കെ ആ ഒരു നേരം മതിലിനോട് ചേർന്ന് അങ്ങനെ വെച്ചിട്ടുണ്ട്. മതിലുമ്മ പെൻഡാനസ് പ്ലാന്റും 10 മണിച്ചെടികളുമാണ് വെച്ചേക്കുന്നത്. അത് ചുറ്റും ഈ പള്ളിയുടെ ചുറ്റും മതിലുമ്മ അങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കണത്. പല കളറിലുള്ള ക്രോട്ടൺസ് വെച്ചിട്ടുണ്ട്. അത് ചട്ടികളിൽ തന്നെയാണ് മെയിനായിട്ടും അറേഞ്ച് ചെയ്തേക്കണത്. പിന്നെ ഒരു കോട്ട്ലിൻ പ്ലാന്റ്, ഡ്രസ്സീനയുടെ കോട്ട്ലിൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് സൈപ്രസ് പ്ലാന്റുമേ കെട്ടി നിർത്തിയേക്കുവാണ്. അതൊരു 4 ചട്ടികളിലായിട്ടാണ് വെച്ചേക്കണത്. ഒരു മെറൂണും പിന്നെ ഒരു റോസ് കളറും എല്ലാം മജന്ത കളറോടും കൂടി ചേർന്ന കോട്ട്ലിൻ പ്ലാന്റാണ് അത്. അത് ഇങ്ങനെ തളർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സൈപ്രസ് പ്ലാന്റുമായിട്ട് കെട്ടി വെച്ചേക്കുവാണ്.
ആ ഏരിയ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ നല്ല പല കളറാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പച്ചയും ഒരു റോസും പിങ്കും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ഭംഗി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വെച്ച് തന്നെ ചട്ടികളൊക്കെ നല്ല വലിപ്പമുള്ള ചട്ടികളാണ്, നമുക്ക് ഒരാൾക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള ചട്ടികളാണ്. അതായത് ഒരു ഓർണമെൻ്റൽ സ്വീറ്റ് പൊട്ടറ്റോ, അത് അച്ഛൻ വലിയ ചട്ടി തന്നെയാണ് അതും അറേഞ്ച് ചെയ്തേണത്. അത് കണ്ടോ, വലിയ ചട്ടിയിൽ അത് തിങ്ങി നിറഞ്ഞ് തന്നെ നിൽക്കണമുണ്ട്. അത് ഈ കളറെല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് അതൊരു ഭംഗി വരുന്നത്, ഈ ഏരിയ ഭംഗി വരുന്നത്. അതിൽ കിഴങ്ങുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അത് അച്ഛൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് പറിച്ച് അത് കഴിച്ചു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം രണ്ടാമത് നട്ടുപിടിപ്പിച്ചേക്കേണ്ടതാണ്. അതാ ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു പത്ത് മണി പ്ലാന്റ്. ഇതും വലിയ ചട്ടി തന്നെയാണ് വെച്ചേക്കേണ്ടത്. അത് നിറഞ്ഞ് കവിഞ്ഞ് നല്ല നിറയെ പൂക്കളായിട്ട് നിറച്ചുമുണ്ടായിട്ടുണ്ട്. അത് നല്ല മജന്തയും പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇടയ്ക്ക് ഒരു പിങ്ക് കളറുള്ള പൂക്കളാണ് ഉണ്ടായേക്കണത്. പിന്നെ അങ്ങനെ ആ സൈഡിൽ മുഴുവനും പത്ത് മണിച്ചെടികളും പിന്നെ ക്രോട്ടൺസ് കൊണ്ട് തന്നെ ഭംഗിയാക്കിയേക്കുവാണ്. കണ്ട ചെടികളോട് ചേർന്നുള്ള ഭാഗം തന്നെയാണിത്. ഇത് അവിടെ ഒരു കോർണറാണ്. അപ്പം ആ കോർണറിൽ നല്ല മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനോട് ചേർന്ന് തന്നെ പെൻഡാനസ് പ്ലാന്റും പത്ത് മണിച്ചെടികളൊക്കെ മതലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു യുജീനിയ പ്ലാന്റ് ഉണ്ട്. പള്ളിയുടെ ഇടത് ഭാഗത്തായിട്ടാണ് കിണറുള്ളത്, നല്ല ഒരു ഭരണിയുടെ ഷേപ്പുള്ള ഒരു കിണറൊക്കെയുണ്ട്. ഈ പള്ളിയുടെ രണ്ട് ഭാഗത്തും റോഡാണ്, ഇടത് ഭാഗത്തും മുൻഭാഗത്തും റോഡാണ്. ആ കിണറിനോട് ചേർന്ന് തന്നെ ഒരു മാവുണ്ട്, പിന്നെ ഒരു ആർക്കേറിയ പ്ലാന്റും ഉണ്ട്. അവിടെയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ലോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് അച്ഛനൊരു ലോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കടലച്ചെടിയും കൊണ്ടാണ്, അതും നല്ല ഭംഗി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ഫ്രണ്ടിൽ സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു എട്ട് ചട്ടിയിൽ ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വലിയ ചട്ടിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കണേ. അതായത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. അതിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ചെടി വെച്ചിട്ടുണ്ട്. ചെടിയുടെ പേര് എനിക്കറിയില്ല, ഈ ചെടിയുടെ പേരറിയില്ല. ഒരു ക്രീമും പച്ചയും കൂടി ചേർന്ന ഒരു നീളമുള്ള ഒരു ഇലയാണ്. അത് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ. പിന്നെ കോളിസ് പ്ലാന്റുകളാണ്, നാല് ചട്ടിയിൽ കോളിസ് പ്ലാന്റുകളാണ് വെച്ചേക്കണത്. അതും വലിയ ചട്ടി തന്നെയാണ് വെച്ചേക്കണത്. നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. ഒരു മെറൂണും ഒരു പച്ചയും മജന്തയും കൂടെ ചേർന്നൊരു വെറൈറ്റിയാണ്. അച്ഛൻ അതിൻ്റെ പൂക്കളൊക്കെ നുള്ളി കൊളുത്ത് നല്ല ബുഷിയായിട്ട് തന്നെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുകയാണ്. അതായത് ഒരു വേറൊരു വെറൈറ്റിയാണ്, മെറൂണും ഒരു പച്ചയും കൂടെ ബോർഡർ പച്ചയും നടുക്കൊരു പച്ചയും കൂടെ ചേർന്നൊരു വെറൈറ്റി.
ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്ത് നട്ടു കൊടുക്കണത് കൊണ്ടാണ് അത്രയും ബുഷിയായിട്ട് വരണേന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇതാ ഏറ്റവും ഭംഗിയുള്ള കോളീസ് പ്ലാന്റ് ഇതാണ്. ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ നല്ല കളറായിട്ട് തന്നെ ഒരു പിസ്ത ഗ്രീനും ഒരു ക്രീമും കൂടെ ചേർന്ന ഒരു വെറൈറ്റി. ഇത് നല്ല കറക്റ്റ് ബോൾ ഷേപ്പിൽ തന്നെ ഇരിക്കണത്, അത് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്, നല്ല ഭംഗി തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഭംഗിയുള്ള ഒരു കോളീസ് പ്ലാന്റ് ഇതാ ഇതാണ്. ഇതത് ഫ്രണ്ടിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തേക്കണേ. ഇനി അടുത്ത് അതിനോട് ചേർന്ന് തന്നെ അടുത്ത് തന്നെ വേറൊരു കോളീസ് പ്ലാന്റ്, അത് നമ്മൾ ആദ്യം കണ്ട ആ വെറൈറ്റി തന്നെ മെറൂണും പച്ചയും ഒരു മജന്തയും കൂടെ ചേർന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് വേറൊരെണ്ണം കൂടെ അതേ വേറൊരു ചെടിയും കൂടെ ഒരു വന്നിട്ടുണ്ട്. അതാ ഒരു ബോർഡർ പച്ചയും പിന്നെ ഒരു മെറൂണും കൂടെ ചേർന്നിരുന്നു, അത് പിടിച്ച് വരണേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ തിങ്ങിപ്പോയത്. ഇത് പൂക്കളൊക്കെ എപ്പോഴും കട്ട് ചെയ്ത് കൊണ്ടാണ് ഇടയിൽ നിന്നൊക്കെ അടുത്ത പുതിയ തൈകളൊക്കെ വന്ന് അത്രയും ബുഷിയായിട്ട് വരണേ. അതായത് നമ്മൾ ആദ്യം കാണിച്ച ആ ചെടിയാണ്, അതിൻ്റെയാണ് എനിക്ക് പേരറിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട്. കുറച്ച് വെയിൽ കിട്ടണത് കൊണ്ട് ആ ബിഗോണിയ പ്ലാന്റ് ഒന്ന് ഡള്ളായിട്ടുണ്ട്, ചുവന്ന പൂക്കളായിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റ്. അങ്ങനെ എട്ട് ചട്ടിയാണ് ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തേക്കണേ. ഇത് പള്ളിയുടെ വലത് ഭാഗത്ത് ഫ്രണ്ട് മതിലിനോട് ചേർന്ന് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന ചെടികളാണ് ഈ കാണണത്. മെയിനായിട്ടും പെഡിലാന്തസ് പ്ലാന്റാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ നാലാമത്തെ പാട്ടിൽ റിയോ പ്ലാന്റൊക്കെ വെച്ചേക്കണ സ്റ്റാൻഡ് കണ്ടില്ലേ, അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കണേ. അതിനോട് ചേർന്നൊരു കൊടിമരമുണ്ട്, ആ കൊടിമരത്തിൻ്റെ ചുറ്റും ചെടികൾ കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ടും ഈ ഭാഗത്ത് പെഡിലാന്തസ് പ്ലാന്റുകളാണ്. നല്ല കളറായിട്ട് തന്നെ അതാ വൈറ്റ് കളറും റോസ് കളറും പച്ച കളറും മഞ്ഞ കളറും എല്ലാം ചേർന്ന് നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ ഈ പെഡിലാന്തസ് പ്ലാന്റ് നിൽക്കുന്നുണ്ട്. പെഡിലാന്തസ് പ്ലാന്റിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അച്ഛനുണ്ട്. അത് ചെറിയൊരു തണ്ടിൽ നിന്നാണ് അച്ഛൻ ഇത്രയും ചട്ടികളിലായിട്ട് ചെടികളൊക്കെ ഈ പെഡിലാന്തസ് പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. എനിക്ക് നല്ലൊരു പെഡിലാന്തസ് പ്ലാന്റ് നന്നായിട്ട് തരുകയും ചെയ്തിട്ടുണ്ട്. ഇതാ ഇത് പെൻഡാനസ് പ്ലാന്റാണ്, മതിലിൻ്റെ മുകളിൽ പെൻഡാനസ് പ്ലാന്റും പത്തുമണിച്ചെടികളും കൊണ്ട് തന്നെയാണ് നിറച്ചേക്കണത്. അത് ഈ പള്ളിയുടെ ചുറ്റും അങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കണേ. പിന്നെ അവിടെ ഒരു കൊടിമരം ഉണ്ട്, അതിൻ്റെ ചുവട്ടിൽ യൂജീനിയ പ്ലാന്റ് രണ്ട് ചട്ടികളിലായിട്ട് യൂജീനിയ പ്ലാന്റും അതിൻ്റെ ചുവട്ടിലായിട്ട് തന്നെ പത്തുമണിച്ചെടികളും കൊണ്ട് തന്നെ നിറച്ചിട്ടുണ്ട്. അച്ഛ ഒരു ഇടവക വികാരി എന്ന് പറയുമ്പോൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇടവകയുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം സമയം ഇങ്ങനെ കണ്ടെത്തി ഇത്രയധികം ചെടികൾ, ഒത്തിരി ചെടികളുണ്ടല്ലോ അച്ഛന്, അപ്പോൾ ഇത്രയധികം ചെടികൾ പരിപാലിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു നല്ലൊരു പ്രചോദനം വേണം. അപ്പോൾ ആ പ്രചോദനം എന്താണെന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നമുക്ക് കിട്ടുന്ന ജീവിത മാതൃകകളാണ്. ഓക്കെ, ഇപ്പം എൻ്റെ അമ്മ നല്ലൊരു തോട്ടക്കാരിയായിരുന്നു. എൻ്റെ വീട്ടിൽ നിറയെ സീനിയ ചെടികളായിരുന്നു, സീനിയ പിന്നെ വെന്തിപ്പൂക്കൾ. അത് നിറച്ചുകൊണ്ട് അമ്മയ്ക്ക് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ വെണ്ട, വഴുതന ഇതൊക്കെ ഈ ചെടികളുടെ കൂട്ടത്തിൽ അമ്മ നടുമായിരുന്നു. ഞങ്ങളെ കൊണ്ട് പണിയും ചെയ്യിപ്പിക്കുമായിരുന്നു. അമ്മ പണിയണ കണ്ട് ഞങ്ങൾ നോക്കി നിൽക്കല്ല. അമ്മ ചാണം വാരി കൊണ്ടുവരാൻ, ഞങ്ങൾക്ക് ആട് പശു പൂത്തൊക്കെ ഉണ്ടായിരുന്നു, കോഴി. അപ്പം ഇതൊക്കെ അമ്മ പറയും ചാണം എടുത്തുകൊണ്ട് പോവാ. അപ്പം ചെറുപ്പത്തിൽ തുടങ്ങിയ അമ്മയുടെ ഒരു ജീവിതം ഞങ്ങൾ മാതൃകയാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പച്ചൻ നല്ലൊരു കർഷകനായിരുന്നു, നല്ലൊരു കർഷകൻ. അപ്പനങ്ങനെ ചെടികളോടൊന്നും വലിയ താല്പര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അമ്മ നല്ല ചെടികളോട് താല്പര്യമുള്ള സ്ത്രീയായിരുന്നു, അപ്പൻ കർഷകനുമായിരുന്നു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ജീവിത മാതൃകയാണ്. ഈ രണ്ടാമത്തെ കാര്യം, വചനം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്താണ് വചനം? ഈശോ പറഞ്ഞു, നോക്കുക. ആരെ നോക്കണം? ആരെ നോക്കണ്ടേ? എന്നെ നോക്കുക, നിങ്ങൾ പ്രകാശിതരാകും. പിന്നെ ഈശോ പറഞ്ഞു, നോക്കുക കാക്കകളെ നോക്കുക.
പറവകളെ നോക്കുക, പ്രകൃതി. പിന്നെ ഈശോ പറഞ്ഞു വയലിലേക്ക് നോക്കുക. അങ്ങനെ നോക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, നോക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്, നോക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കാൻ പറഞ്ഞു, നോക്കുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതെന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, നോക്കുക. അപ്പോൾ പറവയുടെ കാര്യമൊക്കെ അങ്ങനെ പോട്ടെ, എനിക്ക് പക്ഷികൾ വളർത്തുന്ന കാര്യത്തിൽ അങ്ങനെ വലിയ താല്പര്യമില്ല, എങ്കിലും ഇഷ്ടമാണ്, പക്ഷി വളർത്തുന്നവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ വയലിലേക്ക് നോക്കുക, അതിൽ ലില്ലികളെ നോക്കാൻ പറഞ്ഞുകൊണ്ട് പറയണം. സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിട്ടില്ല. ഇതിലെ വരകൾ നോക്കിയേൻ, കുത്തുകുത്തുള്ള വരകൾ, ഇതിൻ്റെയൊക്കെ ആ ഇലകളുടെ രീതി നോക്കിയേൻ. സീ ദിസ് പ്ലാന്റ്, ഇതിലെ ആ ഇലകൾ എത്ര വരകളാണെന്ന് നോക്കിയേൻ. സീ ഓരോ ചെടികളിലും ഉള്ള ഇത് ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്യണ പോലെ തമ്പുരാൻ ബ്യൂട്ടിഫൈ ചെയ്യുന്നത്. റിയലി അതിൻ്റെതായ ഒരു വലിപ്പം, ഒരേ നിറം തന്നെയാണെങ്കിലും അതിന്റെ വലിപ്പ വ്യത്യാസങ്ങൾ, കളർ കോമ്പിനേഷൻ. സി അത് വയലിലേക്ക് നോക്കുക, നോക്കുമ്പോൾ അതൊരു തരുന്ന ആത്മീയ സത്യം എന്താണെന്നറിയാമോ? അത് എന്നെ കേൾക്കുന്നവർ തിരിച്ചറിയണം. വെറുതെ ചെടി നടാൻ ഒരു ജ്വരം കയറുകയല്ല വേണ്ടത്, അതിൻ്റെ പിന്നിലൊരു ആത്മീയ സത്യം എന്നെ നയിക്കുന്നുണ്ട്, പ്രത്യാശ നൽകും. ഇപ്പം ഈ പള്ളിയിലേക്ക് വരുന്ന ആർക്കും ഒരു പ്രത്യാശയുടെ അനുഭവം, ഇവിടെ വന്നവരൊക്കെ പറയേണ്ടത്, ഇവിടെ വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ ഒരു ആശ്രമമാണോ എന്ന് ചോദിക്കാറുണ്ട് എന്നോട്. ഇത് അതെ, ഞാൻ കോൾബേ ആശ്രമം എന്നാണ് പറയുന്നത്. ഇതൊരു ആശ്രമമാണോ? പോസിറ്റീവ്. ഇവിടെ വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ പറയുന്ന ഒരു ആശ്രമത്തിന്റെ ഫീലാണ് ഫാദറ് എന്ന് പറയും. പലരും പറഞ്ഞു കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്, ഒരു ആശ്രമ ഫീലിങ്. ഇനി ഇവിടെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ വന്നാലും അവരും പറയുന്ന ഒരു കാര്യമുണ്ട്, വരുമ്പോൾ മനസ്സിനൊരു ഒരു നറവുണ്ട്. അങ്ങനെ അവരുടെ നറവില് കേട്ടിട്ടാണ് എനിക്കൊരു നറവ് വരുന്നത്. അവരിങ്ങനെ പറയുമ്പോൾ ഇറ്റ് ഫീൽ എ കൈൻഡ് ഓഫ് എനർജൈസിങ്, ഒരു എനർജൈസിങ് മൂവ്മെന്റ് എനിക്ക് കൂടുതൽ നടാനും ഒക്കെ. ഞാനും പറഞ്ഞില്ലെങ്കിലും ഞാൻ നടും, പക്ഷെ അവർ പറയുമ്പോൾ അതിൽ ഒരു ചേരുവ ചേരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ ടേസ്റ്റ് മേക്കർ ഇടണ പോലെ എനിക്കത് വളരെയധികം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രത്യാശ നൽകുന്ന ഒരു ആത്മീയ സത്യം ഈ ചെടികൾ നടന്ന്. സി ഇത് കാറ്റൊക്കെ വരുമേ അവരെന്നെ ടാറ്റ തരുന്ന ഒരു ഫീൽ, അറിയില്ലേ? ഞാൻ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും, അവരൊക്കെ എനിക്കിതേ ഫാദറെ ടാറ്റ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഓക്കെ. അച്ഛൻ്റെ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ഒത്തിരി ചെടികളുണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ചെടികളും അച്ഛൻ്റെ കാണിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഒറ്റയ്ക്ക് ഇത്രയും ചെടികളൊക്കെ പരിപാലിക്കുകയല്ലേ, അപ്പോൾ ഒരു ചെടികൾ പോലും മിസ്സാകാതെ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പാർട്ടുകളായിട്ട് നമ്മൾ കാണിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.